വാടിച്ച് അങ്ങനെ ഇത് പ്രശ്നമൊന്നുമില്ല അല്ലേ, വളഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഹലോ, നമസ്കാരം. അപ്പൊ അച്ഛൻ ഒരു പന്നി മുറിച്ചിട്ട ചക്കപ്പൂല് കൊണ്ടതിനെ. പന്നി മുറിച്ച് പറഞ്ഞാല് ചക്ക താനാണ്ട, ഇനി കണ്ട ചക്ക താനാണ്ട ഇനി. അതുകൊണ്ട് പന്നി എന്റെ തേറ്റന്റെ ആട്ടം അത് മുറിച്ച് കിട്ടിനി. അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ ഇപ്പൊ കണ്ടത് അല്ലേ. ഒരു ദിവസം രണ്ടു ദിവസം ആയിട്ട് കഴിഞ്ഞിട്ടാണ് അച്ഛൻ കണ്ടത്. അപ്പൊ അച്ഛൻ അത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മുറിക്കുമ്പോക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ, വളഞ്ഞേറിലുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇതാക്കുന്ന അപ്പൊ ഇത് ഇത് ഇതും വെള്ളരിക്കും കൂട്ടിട്ട് അല്ലേ, നമ്മളെ ചക്കപ്പൊതിലും വെള്ളരിക്കും കൂട്ടിട്ട് ഒരു പുളിങ്കറി ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് പുളിങ്കറി ആക്കാം. ഓക്കെ, ബാക്കി നമുക്ക് മറുപാറ്റാക്കാം അല്ലേ, കുറച്ചുണ്ട്. എന്നാ പെട്ടെന്ന് നമുക്ക് പുളിങ്കറി ആദ്യം ആക്കാം. ഓക്കെ, ഏതാ കഷ്ണം ഇങ്ങനെ കുരുങ്ങനെ ചെങ്ങനെ വെക്കാൻ തുടങ്ങി അല്ലേ. വിഷുവാമ്പൊക്കെ മൂക്കണ്ട ചക്കയാണ്. ടാവിന്റെ ഏറ്റവും താല അടിയിലാമ്മയുണ്ടായി ഇത്. ഞാൻ അന്നേ പറഞ്ഞ അന്ന് പൊത്തണം. ഇനി ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ പന്നി മുറിച്ചിടുവോ പറയാൻ കഴിയില്ല. അല്ലണ ഇത് തിന്നാൻ പറ്റൂല, ഇതായിട്ടങ്ങ് തിന്നൂല. മൂത്ത ചക്ക അങ്ങനെ തിന്നൂലു, പച്ച തിന്നൂല, പച്ച തിന്നൂല, പച്ച തിന്നും പക്ഷെ മൂക്കണം. ഇതായി തിന്നാൻ പറ്റല്ലേ, ഒന്നും തിന്നാൻ പറ്റൂല അല്ല. പന്നീനെ കണക്കത്തേ അമ്മ ഇതെന്നാക്കുന്ന വറവാക്ക തോരനാക്കാൻ പറ്റുമോ, വറവാക്കാൻ പറ്റുമോ? ബാക്കി നമുക്ക് വറവാക്കാം. ഉറപ്പുണ്ടാ? നല്ല ബെരിക്ക ചക്കയാണ്. കൈ നോക്കണേ, കത്തിക്ക മുറിച്ചില്ല അമ്മേ. നീ അമ്മേനെ കത്തി മനസ്സിയാണെ പിടിച്ചല്ലേ. പ്രാവശ്യം ചക്ക വളരെ കുറവാണല്ലേ, ചക്കയില്ല. വളഞ്ഞീറ് കണ്ടത് വരുന്നു. അച്ഛന് എടുത്തിട്ട് വന്നിട്ട് വെറുതെ വേസ്റ്റ് ആയി പോട്ടെ അല്ലേ. പയംപ്ലാവിനൊന്നും ഇല്ല അമ്മേ, പ്രാവശ്യം അതിന് അതിന് ഒരുപാട് പിടിക്കുന്നല്ലേ. പയംപ്ലാവിനില്ല, ആ ബരിക്കപ്ലാവിനേ ഇല്ല. ഇനിയുണ്ടാ പൊട്ടു പറയാൻ കഴിയില്ല, ഇപ്പൊ തണുപ്പില്ലേ. തണുപ്പുണ്ട്. അച്ഛൻ ഇത് എടുത്തിട്ട് വന്നിട്ട് വെറുതെ പോട്ടെ അല്ലേ, മോശം വേസിട്ടേ. അച്ഛനാരാ മോനല്ലേ. അച്ഛനെ പഠിച്ചിട്ടാ, അച്ഛൻ പോക്ക് ഇല്ലെങ്കിൽ പന്നീനെ ശരിയാക്കും അറിയോ. അച്ഛനപ്പൊ ഇരിക്കൂല കേട്ടോ, അച്ഛൻ എനിക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഒന്നും ചെയ്യാണ്ട് പോല, പറമ്പിലും നടക്കും. റബ്ബർ ഷീറ്റ് ഉണക്കല് അല്ലേ, ഇതെല്ലാം അച്ഛൻ്റെ ഇപ്പോഴത്തെ പരിപാടി. പുകയിടല്, ഞാൻ പണി എടുക്കില്ലേ. അച്ഛനെ പോലെ ആവൂലേ, അച്ഛനെ പോലെ നമുക്കാവൂല. അച്ഛൻ രാവിലെ ഇങ്ങോട്ട് വരും, എണീപ്പിക്കും. എന്തിങ്ങനെ കടക്കുന്നത്.
അച്ഛനെ പണിയൊന്നും നമുക്കാവൂലപ്പാ. നമ്മുടെ ചക്ക കണ്ടച്ചക്ക, അമ്മീന് കണ്ടച്ചക്ക എന്നാ പറയല്ലേ അല്ലേ, ചക്കപ്പൂതലല്ല അല്ലെ, കണ്ടച്ചക്ക അതിനല്ലേ ശരിക്കും. ചക്കപ്പൂതല് പറഞ്ഞാലേ കുഞ്ഞി, അതിന്റെ ചള്ളാണ് ഏറ്റവും ചള്ള്. ഇത് കുറച്ചുകൂടി മൂത്തില്ലേ, കുരുവരാൻ തുടങ്ങിയില്ലേ അല്ലമ്മ, അതിന് നമ്മ കണ്ടച്ചക്ക എന്ന് പറയല്ലേ ഇങ്ങനത്തെ കണ്ടച്ചക്ക. വെള്ളരിക്കടക്ക് അമ്മ ഈ മുമ്പ് കോട്ടത്തുനിന്ന് ഈ നെയ്യമതാറ് പോകുമ്പോ നല്ല കഞ്ഞിയൊക്കെ ഇല്ലേ അമ്മയുടെ അല്ലേ, അന്നേ ഒരു കറി കിട്ടാണ്ടി, നല്ല പുളിങ്കറി, നല്ല ഈ ചക്കപ്പൂതിലും അതുപോലെ വെള്ളരിക്കയും അല്ലേ വെച്ച പുളിങ്കറി, ചേർത്ത പുളിങ്കറി, എന്താ ടേസ്റ്റ് അറിയാ, അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ ചെറുപ്പത്തിൽ പോയതാണ്, കുഞ്ഞായിരിക്കുന്ന സമയത്ത് നാളെ പോയി കഞ്ഞി കുടിക്കും, അതിന്റെ ഓർമ്മ ഇപ്പൊ ഉണ്ട് അതിന്റെ ഈ പുളിങ്കറിയ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് വെള്ളരിക്കയും ചക്കപ്പൂതിലും ഇട്ടെ പുളിങ്കറി. പുളിശ്ശേരി വെക്കുന്ന ചട്ടി പൊട്ടിയാ, നേരെ പുളിശ്ശേരി വെക്കലേ എന്നാലി ചട്ടി വാങ്ങണം. വെള്ളം നടച്ചിട്ടിട്ടാ പിന്നെ ചട്ടി വെട്ടു. ചക്കപ്പൂതി ഏകദേശം മുറിച്ചായിട്ടുണ്ട്, ചെറുങ്ങനെ മുറിക്കണം അല്ലേ അമ്മേ, പുളിങ്കറിക്ക്. മൂന്ന് കിറ എത്ര, നാല് കിറാക്കുന്നു, നാല് കീറ അല്ലേ, പരമാവധി ചെറുങ്ങനെ മുറിച്ച് കിട്ടണം. തടി നോക്കിട്ട് ചക്കപ്പൂതിന്റെ ചക്കണ്ടല്ലേ, രണ്ടെണ്ണാക്കാൻ പറ്റുന്നതുണ്ടാവും മുമ്പിലും വെള്ളരിക്ക അത്ര നടന്നല്ലേ, ഇപ്പം വെള്ളരിക്ക കൃഷിയൊന്നും ഇല്ല, നമ്മൾ ഇങ്ങോട്ടേ കുറവാണ് അല്ലേ. പ്രാവശ്യം കണ്ടത്തിനോട്ട് എന്നാരെങ്കിലും അതേ വീട്ടില് നടലുണ്ട്, നമ്മുടെ നടല് ഇപ്പൊ കുറവാണ്. മഞ്ഞപ്പൊടി ഇട്ടു പറങ്കിപ്പൊടി അല്ലേ, പറങ്കിപ്പൊടി പച്ചപ്പറങ്ങി കിട്ടനെ, ഉപ്പ് അതിയൂടല്ലേ, ഉപ്പ് അധികാന്ന് ഇവക്ക്. ആ നോക്കിട്ടടേ വെള്ളല്ലേ, മതിയമ്മ കത്തുന്നില്ലടോ, ഏ തീക്ക നല്ലോണം പോകണ്ടേ, തീ കത്തുന്നില്ല കേട്ടാ, അല്ലാതാ പണിയെടുക്കുന്നുണ്ടോ നല്ലോണം, ഊതി ഊതി തീ പിടിപ്പിച്ചിട്ടുണ്ടേ. അല്ല വാടിപ്പോവല്ലമ്മേ, തീ കത്തിട്ട് ഞാൻ വാടിപ്പോയി ചക്കപ്പോലി. കത്തുമ്പോ നല്ലോണം, ഇനിയിപ്പോ നല്ലോണം കത്തും. അമ്മ ചക്ക കണ്ടന്റെ മറ്റമുറി ഉപ്പേരിക്ക് ആക്കുന്നുണ്ടേ അല്ലമ്മേ, ഉപ്പേരി പച്ചമുന്തിരി നമുക്ക് വേണ്ടമ്മേ, തണുപ്പായിട്ട് വെറുതെ കഴുകിയിട്ടേ. ഈ പച്ചമുന്തിരി നല്ല ഒന്നൊക്കെ ചൂടുവെള്ളത്ത്, ഇളം ചൂടുവെള്ളത്ത് ഇട്ട് കഴുകണം, ഉപ്പെല്ലാം ഇട്ടിട്ട് കഴുകിയിട്ടേ തിന്നാൻ പാടുള്ളൂ. ഇത് മരുന്നടിച്ച് വരുന്നല്ലേ, കുട്ടി കഴുകണം, എന്നിട്ട് കുഞ്ഞുക്കളെ കൊടുക്കാൻ പാടുള്ളൂ. അമ്മേനെ ഒന്ന് തിന്നിപ്പിച്ചിട്ടുണ്ട്, അമ്മ തണുപ്പിന് പിടിച്ചിട്ട് തിന്നാ തോന്നല്ലേ അമ്മേ, ഇത് പ്രശ്നമൊന്നുമില്ല മേ മുന്തിരി.
തേങ്ങ ചള്ളാം അധികം മുക്കാതെ തേങ്ങയാണേ. അതാ പുളിശ്ശേരിക്ക് വേണ്ടുന്ന അമ്മ പറയുന്നു. പുളിശ്ശേരി അല്ലേ പുളിങ്കറി അല്ലേ, പുളിങ്കറി വെള്ളം മറച്ചു കഴിഞ്ഞാ പിന്നെ ഉണ്ടാവുക. കുറച്ച് വാളംപുളി പൂജാൻ വെച്ചിട്ടുണ്ട്, തേങ്ങയുടെ ചെരി കൊണ്ടുവരുന്നുണ്ട്. തേങ്ങ ഇട്ടൊടുക്കേ, പുളിങ്കറിക്ക് വേണ്ടുന്ന ഒരു കുഞ്ഞു തേങ്ങ ഫുള്ള് ഞാൻ ചരിഞ്ഞു. പുളിങ്കറിക്ക് കൊണ്ടുവന്ന തേങ്ങ അല്ലേ, അരവിന് അല്ലേ. ജീരകമണി കുറച്ച് ജീരകം കൂട്ടിനെ. ഞാൻ അരച്ചിട്ടേ അയ്യോ. ചക്കപ്പൂവിലും വെള്ളരിക്കും ബന്ധു അല്ല മേ. ഉപ്പില്ല മേ, നീട്ട സാധാരണ അധികം ഉണ്ടാവില്ല. ഇന്ന് കണക്കായിട്ടിട്ടുണ്ട് അല്ലേ, അതാ ഇന്ന് ഉപ്പ് കണക്കായിട്ടിട്ടിട്ടുണ്ട്. ചക്കപ്പൂല് വന്നിട്ടമ്മേ, നോക്കിനിയാ ചെറിയ ഭക്ഷണം എടുക്കറ. ചക്കപ്പൂല് വന്നി നോക്കട്ടെ. ആ വെള്ളരിക്ക, അത് വെള്ളരിക്കല്ലേ. ആ അതെടുക്കാ, ആ മോര് തന്നെ അതന്നെ അതന്നെ വന്നിട്ടേ. ആ വന്ന് വന്നു ഇതാ. ഇനി പുളി പിഞ്ഞ് വയ്ക്കുന്നുണ്ടേ, വാളംപുളിയാണ്. വാളംപുളി വെള്ളം ജീരകവും തേങ്ങയും അരച്ചതേ പുളിങ്കറിക്ക് വേണ്ടി. ജീരകവും തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ കണ്ടച്ചക്ക പുളിങ്കറി തിളച്ചിട്ടുണ്ടേ. ഇനി വാങ്ങി വെക്കാം അമ്മ, വാങ്ങി വെക്കാനായാ. ഇത് ഇറക്കി വെക്ക. ഇനി വറുത്തിടണോ, ഇനി വറുത്തിടണേ. ചക്കപ്പോലെ ഉപ്പേരിക്ക് വിടുന്ന കണ്ടച്ചക്ക മുറിച്ചു വെച്ചിട്ടുണ്ട്, അത് കാണിക്കുന്നില്ല. മുമ്പ് നമ്മ ഉപ്പേരി ആക്കിട്ടുണ്ട്, ഉപ്പേരിയാക്കി വീഡിയോ ഉണ്ട് അല്ലേ. നല്ല ലൈറ്റ് അതാ അല്ലെ കാണിച്ചിട്ട്. ആ കണ്ടച്ചക്ക ഉപ്പേരി നമ്മളെ വീഡിയോയിലുണ്ട്. ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചണം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. വത്തൽമുളക് കഴിഞ്ഞു പോയി അല്ലേ, അല്ലെ കുറച്ച് വത്തൽമുളക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ നമ്മുടെ കണ്ടച്ചക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ടേ. എന്താ നല്ല നാടൻ കറി മക്കളെ, നാടൻ കറി പ്രത്യേക ടേസ്റ്റായി. അപ്പൊ കുറച്ച് ടേസ്റ്റ് നോക്കാം എടുക്കുന്നുണ്ടേ. ടേസ്റ്റ് ഇവരെ തന്നെ നോക്കുന്നു, ഞാനല്ല. അമ്മേൻ്റെ അധികം കൂടി നോക്കുക. നല്ല കഞ്ഞിയെല്ലാം ഒഴിച്ചു കുടിക്കാൻ, ചൂട് കഞ്ഞി നല്ല പുളിങ്കറി അതിൽ ഒഴിച്ചിട്ട് പിടുത്തം പിടിച്ചാലുണ്ടല്ലേ. കാന്താരി ഞാനിച്ചിട്ട് ഒരു മത്തിപ്പൊരിയും കൂടി ഉണ്ടായാലും അടിപൊളി അല്ലേ. മത്തിപ്പൊരിക്കാനുണ്ടായിരുന്നു, നമ്മൾ മത്തിപ്പൊരിക്കുന്നുണ്ടേ. ഇന്നത്തെ നമ്മളെ കറി പറഞ്ഞാല് നമ്മളെ കണ്ടച്ചക്ക പുളിങ്കറി മത്തിപ്പൊരിയും ചീര പറവും. നമ്മളെ കണ്ടച്ചക്ക തോരനിൽ ഇത് ഈട് ആക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ വൈകുന്നേരം ആക്കുന്നില്ല കേട്ടോ. അത് വൈകുന്നേരത്തേക്ക് ആ തോരൻ ആക്കുന്നില്ലു. ഒരു മണിയൊക്കെ ആയി ഇപ്പൊ. എടുക്ക് എടുക്കാം.
അടിപൊളി തന്നെ. എന്റെ വയറിന് വെള്ളം വരുന്നുണ്ടേ, എന്നാ പിന്നെ ദേശം നോട്ട് ഞാൻ കുടിക്കാം. നീരി നീരി നമ്മുടെ പാത്രം കൊണ്ടാ. അപ്പൊ അനക്ക് കൊതി വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടേ. അനക്ക് വെള്ളരിക്ക കഷ്ണല്ലേട്ടി. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയാ. എന്നാ പിന്നെ ഓക്കെ, അമ്മ താറ്റോട്ടെ.